ബഹുമാനരെ, ഒരു പക്ഷേ ചരിത്രപരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാവുന്ന പദ്ധതിക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. ഞാൻ വൈദ്യുതി ബോർഡിലായിരുന്നു ജോലി. ആദ്യമായിട്ടങ്ങ് നേരിട്ട് വൈദ്യുതി ബോർഡിലേക്കൊന്നും വരുമില്ല. വിദ്യാഭ്യാസം കഴിഞ്ഞ് കുറച്ച് നാൾ വയറിംഗ് ജോലിയായിട്ട് നടന്നു. അത് കഴിഞ്ഞ് ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ ടെക്നീഷ്യനായിട്ട് കയറി. ആ ജോലിയിലിരിക്കുമ്പം അത് ജീവിതകാലം മുഴുവനും കുറേ ക്യാബിൻ്റെ ഉള്ളിൽ എക്സ്ചേഞ്ചില്ലാത്ത കുറേ വയറുകളുടെ ഇടയ്ക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുമെന്നുള്ളൊരു ബോധ്യം വന്നപ്പോഴത്തേക്കും തീരെ ചെറുപ്പം പോലെ തന്നെ 12 വയസ്സുള്ളപ്പോൾ തന്നെ പൊതുരംഗത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ഗ്രന്ഥശാലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളും ഇതെനിക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് ജോലി രാജിവെച്ചിട്ട് KSEBയിൽ PSC മുഖേന ലൈൻമാനായിട്ട് കയറി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇവന് വട്ടാന്ന് പറഞ്ഞു. കാരണം അന്ന് 55 വയസ്സ് സ്റ്റേറ്റ് സർവീസിലാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് 60 വയസ്സാണ്. അപ്പോൾ 5 വർഷത്തെ ആയുസ്സും കളഞ്ഞു. എല്ലായാലും ഭാഗ്യമാണെങ്കിൽ ആ സർവീസ് ഇരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ക്ലാസ് എന്ന അധ്യയത്തിലേക്ക് ഓപ്പൺ കോട്ടയിൽ അപേക്ഷിച്ചു, കിട്ടി. ഒരു 10 അങ്ങനെ കിട്ടുമ്പോൾ ഒരു 15 വർഷത്തെ പ്രൊമോഷൻ്റെ വ്യത്യാസം വന്നു. അതിലൊരു ഭാഗ്യമായിട്ടാണ്. അവിടെയും എനിക്ക് തുണയായി നിന്നത് ഈ 3 വർഷക്കാലം ലൈൻമാൻ തസ്തികയിൽ ജോലി ചെയ്യുമ്പോൾ പദ്ധതി പ്രദേശം കുറേ ജോലികളുമായിട്ട് ബന്ധപ്പെട്ട് പമ്പിങ്ങിൻ്റെയും ബാക്കി എല്ലാമായിട്ട് ബന്ധപ്പെട്ട് ഫീൽഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു അനുഗ്രഹമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ 3 തവണയായിട്ടും പല മേഖലകളിലും പ്രവർത്തിച്ചപ്പം ഒരവസരത്തിൽ 2-3 സംഭവങ്ങളുണ്ടായത്. ഒന്ന്, ഞാൻ മൂലവാട്ട് തസ്നീറായിട്ടിരിക്കുമ്പോൾ 95 നവംബർ മാസം 15 മുതൽ 4 പഞ്ചായത്തിലേക്ക് വൈദ്യുതി വിതരണം നടത്താൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു സാങ്കേതിക കാരണമാണ് പീക്ക് റോഡ്. നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാം, എല്ലാവർക്കും തന്നെ അറിയാം. ഈ പീക്ക് റോഡ് ഡിമാൻഡ് കാരണം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നവംബർ 15 കഴിഞ്ഞ് 15 ദിവസം ഓർക്കണം, 7 ആകുമ്പോൾ കറണ്ട് പോകും, 9 ആകുമ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. ഡിമാൻഡ് കുറഞ്ഞ് ചാർജ് ചെയ്യുമ്പോൾ നിൽക്കുകയുള്ളൂ. പബ്ലിക്കിൻ്റെ സ്ഥിതി അറിയാമല്ലോ. KSEBയുടെ 1 ദിവസം കറണ്ട് പോയി ഇന്നത്തെ പോലെ അല്ല. ഇന്നത്തെ കണ്ട് ഒരു പിന്നിലാണെന്ന്. അപ്പോൾ നിരാശയിൽ നിന്ന് ഇങ്ങനെ അതിന് മുമ്പ് വേണ്ട 80 കാലഘട്ടം മുതൽ ഞാൻ ചെറിയ തോതിൽ പുതിയ ജനങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സാങ്കേതിക കാരണം വിവരിച്ചു, ഒരു ചെറിയ നോട്ടീസ് തയ്യാറാക്കിയിട്ട് ഇത് ഓഫാകാനുള്ള കാരണം എന്താണെന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അവിടെയുള്ള ഒരു 50 ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കൊടുത്തു. കൊടുത്തയക്കുക മാത്രമല്ല, മെസ്സഞ്ചർ വന്നിട്ട് കൊടുത്തയക്കുക മാത്രമല്ല, വൈകുന്നേരം വരുത്തി എല്ലാവരും വിളിച്ചു, ഒരു നമസ്കാരമൊക്കെ പറഞ്ഞു. കാരണം ഞാൻ കുറ്റവാളിയാണ്, കറണ്ട് കൊടുക്കാത്ത ആളൊരു കുറ്റവാളിയല്ലേ. ആ കുറ്റവാളിയുടെ മനസ്സിലോട് നിന്ന് ഞാൻ എല്ലാവരോടും ക്ഷമാപൂർവ്വം അച്ഛനോടൊക്കെ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ AE ആണ്. ഒരു കത്ത് കൊടുത്ത് കിട്ടിയിരുന്നോ? കിട്ടി. അപ്പോൾ അതിൽ പറയുന്ന കാര്യമൊന്ന്, അടുത്ത പിറ്റേ ദിവസത്തെ കുർബാനയ്ക്ക് ശേഷം പൊതു അറിയിപ്പ് നൽകണമെന്ന്. എല്ലാവരും തന്നെ ക്ഷോഭിച്ചാണ് സംസാരിച്ചത്. ഈ രാത്രി 9:30 ഞങ്ങൾ കിടക്കാൻ നേരത്തും ഞങ്ങൾക്ക് എന്തിനാ കറണ്ട്? അതായിരുന്നു അവരുടെ ഭാഷ്യം. ഏതായാലും ഞാൻ ക്ഷമപൂർവ്വം പറഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ച പൊതു അറിയിപ്പ് കൊടുത്തു. ഞായറാഴ്ച ആകുമ്പോൾ സ്വല്പ ഡിമാൻഡ് കുറവുള്ള ദിവസമാണ്, പൊതുവേ അതിന് മുമ്പ് ഒരു ഞായറാഴ്ച കഴിഞ്ഞു. തിങ്കളാഴ്ച ആയപ്പോൾ നോർമൽ ഇതിലേക്ക് വരികയാണ്. വൈകുന്നേരം ആയപ്പോൾ ഒരു 10:30 ഓഫീസിൽ നിന്ന് പണിയെടുക്കണം. കാരണം ക്വാർട്ടേഴ്സ് അടുത്താണ്, ജോലിയുണ്ട്, കൂടുതൽ ഭാരമുണ്ട്, ജീവനക്കാർ കുറവ്. അപ്പോൾ ഒരു 7:30 ആയിട്ടും ലൈൻ ഓഫായില്ല. അപ്പോൾ ഒന്ന് പതുക്കെ സബ്സ്റ്റേഷൻ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും, ഇപ്പോൾ 99 ആമ്പിയറായി, നിങ്ങൾ കുറേ ലോഡ് കട്ട് ചെയ്യുക. സബ്സ്റ്റേഷൻ ഇരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ആരിലൂടെ കട്ട് ചെയ്യുന്നത്? ഇന്നത്തെ പോലെ ബാക്കി സംവിധാനങ്ങളോ മൊബൈലോ ഒന്നും ഇല്ലാത്ത കാലമാണ്. അവർ പറഞ്ഞു 85 ആമ്പിയർ. അപ്പോൾ നിങ്ങൾ ഈ മേഖലയിൽ പറയുന്നവരാകുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, 85 ആമ്പിയറുള്ളെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. 15%, അതായത് അവിടുത്തെ ഒരു പോപ്പുലേഷൻ്റെ ഏകദേശം 40-45% ക്രിസ്തുമത വിശ്വാസികളാണ്. പള്ളി പറഞ്ഞ അവരിൽ കേൾക്കുള്ളൂ. അപ്പോൾ 2-3 പ്രധാനപ്പെട്ട ബ്രാഞ്ച് ലോഡിൽ ഉള്ളവർ വിളിച്ചു ചോദിച്ചു, ലോഡ് എല്ലാ സ്പേസും ഉണ്ടോ നോക്കാൻ പറഞ്ഞു. ഉണ്ട്, ഇത്ര വോൾട്ടേജ് മെച്ചമാണെന്ന് പറഞ്ഞു. അതൊരു വലിയ അനുഭവമായിരുന്നു. അപ്പോൾ പൊതുജന സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാമെന്ന് എനിക്ക് എൻ്റെ മുൻകാല അനുഭവം ഇപ്പോഴത്തെ അനുഭവം കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച പോയപ്പം പിന്നത്തെ ശനിയാഴ്ച വിളിച്ച് എല്ലാവരോടും പള്ളിയിലെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, നന്ദി പറഞ്ഞു. സംസ്ഥാന വിദ്യാർത്ഥിയോടും നന്ദി പറഞ്ഞു. ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. ഈ പൊതുവെച്ചാൽ വേറെ ഒന്നുമില്ല, വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് പീക്ക് റോഡ് സമയത്ത് തേപ്പ് പെട്ടി, മിക്സി, പമ്പ്, ഇത്രയുള്ള ഒന്നെന്ന്, മിക്സി ഈ 3 ഉപകരണമുള്ളൂ, അതിൻ്റെ പ്രവർത്തനം ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു 5% കൂടെ കുറഞ്ഞ് 20% പീക്ക് റോഡ് ഡിമാൻഡ് കുറഞ്ഞു. പിന്നീട്
നിരന്തരമായ ഗ്രാമസഭയിൽ ചെന്ന് പറയും, അങ്ങനെ ഒന്ന് സ്കൂളിൽ അസംബ്ലിക്ക് വയ്ക്കും. ഇതുപോലെ എവിടെയൊക്കെ മൈക്ക് സെറ്റ് ഉത്സവം ഉണ്ടോ അവിടെ ഒരു കുറിപ്പ് കൊടുക്കും. എൽ സി ടി ആഫീസിനുള്ള അറിയിപ്പ്, വൈകുന്നേരം 6 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് തേപ്പെട്ടി മിക്സി തുടങ്ങിയ ഉപയോഗിക്കരുത്. 4 വർഷക്കാലം പീക്ക് ലോ ഡിമാൻഡ് ഈ 100 ആംസിൽ നിർത്താതെ എനിക്ക് പരിപാലിക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് 2000 പുതിയ കണക്ഷൻ കൊടുത്തു, 6 ട്രാൻസ്ഫോർമർ വെച്ചു. അന്ന് മുതൽ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതാണ് കൺസ്യൂമർ അവയർനെസ് പ്രോഗ്രാം. പിന്നെ എൻ്റെ വെളിപാടൊന്നുമല്ല, കാഴ്ചപ്പാടൊന്നുമല്ല, ഫയലുകളൊക്കെ തപ്പുമ്പോഴും പത്രങ്ങളുടെയൊക്കെ ചില വാർത്തകളൊക്കെ വരുമ്പം അത് വെപ്പോഴത്തേക്കും ഒരിക്കലും ഒരു തലശ്ശേരി ജോലി ചെയ്തപ്പോൾ ഓഫീസ് ചെയ്തപ്പോൾ സെൻട്രൽ എൽ സി ടി അതോറിറ്റിയുടെ ഒരു 4 മാർഗനിർദ്ദേശം കിട്ടി. വീടുകളിൽ എങ്ങനെ വൈദ്യുതി ചെലവ് കുറയ്ക്കാം, അതിനകത്ത് 50% വൈദ്യുതി വീട്ടമ്മ ശ്രമിച്ചാൽ കുറയ്ക്കാവുന്നതാണ്. വ്യവസായത്തിന് എങ്ങനെ കുറയ്ക്കാം, ഓഫീസിൽ എങ്ങനെ കുറയ്ക്കാം, വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ ഇത് വെച്ച് ലഘുലേഖകൾ വേണ്ട. ഇപ്പോഴത്തെ നമുക്ക് കണക്കെടുത്തുമ്പോഴത്തേക്കും ചെറിയൊരു ഏകദേശം കണക്കെടുത്തുമ്പം സർവീസ് ഇരുന്നപ്പോഴും ഇപ്പോൾ പഠിക്കുന്ന കൊണ്ട് ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് എന്ന് പറയുമ്പം ശ്രീ മേനോൻ അടിച്ചു തന്ന നോട്ടീസാണ്, ഷാജഹാനൊക്കെ അടിച്ച നോട്ടീസാണ് അവസാനത്തെ നോട്ടീസ്. അത് ഇന്ന് രാവിലെ എൻ്റെ കിട്ടിയത്. ഉണ്ട് 20 ലക്ഷം ലഘുലേഖകൾ ഇടുക്കി ജില്ലയിലും സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്ത് ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്നതിൻ്റെ അടുത്ത്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ വന്നൊരു ചെറിയ എക്സിബിഷൻ യൂണിറ്റാണ്, എനർജി കൺസൺ സൊസൈറ്റി എന്ന് പറഞ്ഞ 92 രൂപീകൃത സംഘടനയാണ്. ശ്രീ മേനോൻ ഇവിടുത്തെ എൻ്റെ ഭാരവാഹിയാണ്, ഞങ്ങളുടെ മെയിൻ പണിയാണ്. ഇതിൻ്റെ അകത്ത് KICBOന് വേണ്ടിയിട്ടും എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് വേണ്ടിയും പ്രദർശനങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു ആരെങ്കിലും പറയുകയാണ് നാളെ രാവിലെ ഒരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വണ്ടിയിൽ മൈക്കും എല്ലാം എടുത്തിട്ടുണ്ട് പോകുന്നു, 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു പോരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് എനർജി കൺസൺ സൊസൈറ്റിക്ക് ഇപ്പോൾ ഏതാണ്ട് ഒരു പ്രൊജക്ട് ഉൾപ്പെടെ ലാസ്റ്റ് ഒരാൾ തന്നു, 3 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്. എന്നുവെച്ചാൽ എല്ലാം ഡെമോൺസ്ട്രേഷൻ മാത്രം. അപ്പോൾ അത് വന്നപ്പോഴത്തേക്കും ഇനി നമുക്കിങ്ങനെ വേണം. പിന്നെ പത്രങ്ങളിൽ കാണുന്ന ഒരു വാർത്ത ഒരിക്കൽ കണ്ടു, കുവൈറ്റിലും പവർ കട്ടെന്ന് പറഞ്ഞു. എണ്ണ സമ്പന്നമായ രാജ്യത്തിൽ എങ്ങനെ കുവൈറ്റിൽ പവർ കട്ട് വരുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു സുഹൃത്തിനോട് ചോദിച്ചു, കുവൈറ്റിൽ പവർ കട്ടുണ്ടോ? ഉണ്ട്, 4 മണിക്കൂർ ലോഡ് ഷെഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുവൈറ്റിലെ പവർ കട്ട്, അപ്പോൾ അതിന് ഗവൺമെൻറ് കുറേ ശക്തമായ സമീപനം സ്വീകരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഒരു എനിക്ക് കുറേ ലഘുലേഖ അയച്ചു തരാമെന്ന് ചോദിച്ചു. പിന്നെ വന്നപ്പം കുവൈറ്റിൽ നിന്ന് അടിച്ചാണ്, അതിൻ്റെ അകത്ത് 14 ഭാഷകളിലുണ്ട്, കുവൈറ്റിലുമുണ്ട്. വൈദ്യുതി അമിത ഉപയോഗം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ പ്രദേശങ്ങളിലും വൈദ്യുതി പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് നമുക്ക് അത്ര അറിയത്തില്ല. പക്ഷേ നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മൾ രാവിലെ നമ്മുടെ തീൻമേശയിൽ ഭക്ഷണം വിളമ്പാൻ വരുന്ന മീൻ പിടിക്കുന്ന മുക്കുവർക്കറിയാം ആഗോളതാപനം എന്താണെന്ന്. വയനാട്ടിലെ തേയില കർഷകനറിയാം ആഗോളതാപനം എന്താണെന്നറിയാം. ഇടുക്കി ജില്ലയിലെ വട്ടപ്പുഴയിലുള്ള വെളുത്തുള്ളി കർഷകനറിയാം ആഗോളതാപനം എന്താണെന്നാണ്. പക്ഷെ നമ്മൾ പതുക്കെ ചെറുതായിട്ടൊന്ന് വീശുകയുള്ളൂ അല്ലേ, നമുക്കത്ര ആകർഷം. ഇത് മാറണം. ഇത് മാറണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ 1,40,00,000 കൺസ്യൂമറിലേക്ക് എത്തണം, അതുമാത്രം പബ്ലിക്കിലേക്ക് എത്തണം. അതാണ് അതിൻ്റെ അടുത്ത പ്രശ്നം. ഇതെത്തിക്കാൻ ഏകവിഭാഗം നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ, കാരണം KICBOയിൽ ഏതാണ്ട് 12,000 ഫീൽഡ് ജീവനക്കാരും ഉള്ളൂ. ഈ 1,40,00,000 കൺസ്യൂമർ, 4 ലക്ഷം കിലോമീറ്റർ ലൈന് വിതരണ ലൈന് ട്രാൻസ്മിഷൻ വേറെ, പിന്നെ അത് കൂടാതെ ട്രാൻസ്ഫോമർ, പിന്നെ എന്നും പരാതി എല്ലാം ഉണ്ട്. പക്ഷേ അതൊരു സാധാരണ കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ട് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർമാരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളിലാണ് ഇതെത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവർ 1-2 ദിവസമോ അല്ലെങ്കിൽ അവർ കുറച്ച് ദിവസത്തേക്ക് ഒരു വീട്ടുമായിട്ട് ജോലി ചെയ്യും. അപ്പോൾ ഇന്ന പോലെ ചെയ്യരുത്, അത് ഇന്നതാണ്, എർത്ത് ചെയ്യുന്ന എന്താണ്, ഇത് ആ വീട്ടമ്മയിലെത്തിക്കണം. അവിടാണ് പ്രസക്തി. ആ വീട്ടമ്മയിലെത്തിക്കണം. അതാണ് ഇന്ത്യ ഗവൺമെൻറ്റും പറഞ്ഞേക്കുന്നത്. അതിന് ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് കൊടുത്തേക്കുന്ന പേരാണ് ഊർജ സാക്ഷരതാ യജ്ഞം. ഊർജ സാക്ഷരതാ യജ്ഞം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് മുഴുവനും ഓരോ ആൾക്കാരിലും എത്തിക്കുക. അതിനകത്ത് കേരളത്തെ സംബന്ധിച്ചോളം അല്ല, ഇന്ത്യയെ സംബന്ധിച്ചോളം പോലും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് വൈദ്യുതിക്കല്ല, പക്ഷെ ജനങ്ങൾക്കിഷ്ടം വൈദ്യുതിയാണ് മാത്രം. നമ്മൾ ക്രൂഡ് ഓയിലിനാണ്, നമുക്ക് വേണ്ട ക്രൂഡ് ഓയിലിൻ്റെ 85% ഇറക്കുമതി ചെയ്യുകയാണ്. ദേശീയ വരുമാനത്തിൻ്റെ 40% ഇറക്കുമതിക്ക് വേണ്ടി ചിലവഴിക്കുകയാണ്. അതിവിടെ വരുമ്പോൾ നമ്മൾ വാഹനം എന്തെല്ലാം പാഴാക്കുന്നു. എത്ര ഒരാൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഏറ്റവും മുന്തിയ വാഹനം ഉപയോഗിക്കുന്നില്ലേ? എത്ര പേര് സൈക്കിളിൽ പോകുന്നുണ്ട്? സ്വന്തം കാറുണ്ടെങ്കിൽ പോലും എവിടെയെങ്കിലും ചെറിയ ഒരു 10-30 കിലോമീറ്ററിൻ്റെ വണ്ടിയൊക്കെ ഇറങ്ങി ഉറങ്ങിയാൽ പോരെ, എന്നാലും ഒറ്റയ്ക്ക് കാർ എടുത്തുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ പാർക്കിങ്ങിന് പ്രശ്നം. എന്താ നമ്മളൊന്ന് മാറേണ്ടത്? അപ്പോൾ അവിടാണ് രാഷ്ട്രപിതാവിനെ നമ്മൾ ഓർക്കേണ്ടത്. ഭൂമിയിൽ കാണുവാൻ ആഗ്രഹിക്കുന്ന മാറ്റത്തിൻ്റെ തുടക്കം നിങ്ങളിൽ നിന്നുമാവട്ടെ, നമ്മളിൽ നിന്നാവട്ടെ, അല്ല മറ്റൊരാളിൽ നിന്നല്ല. അതാണ് ഈ ക്ലാസ്സിലൂടെ കൊടുക്കുന്ന.
പിന്നെ കുറച്ച് സാങ്കേതിക കാര്യങ്ങൾ സാധാരണക്കാരൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റൊരു കാര്യങ്ങൾ മനസ്സിലാകേണ്ട, ഭാരതത്തിലെ 30 കോടി ഗ്രാമീണ ജനങ്ങൾക്ക് ഇപ്പോഴും വൈദ്യുതിയില്ല. 30 കോടി ഗ്രാമീണ ജനങ്ങൾക്ക് ഇപ്പോഴും വൈദ്യുതി ഇല്ല. അവർക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ പത്രത്തിൽ വരുന്ന വാർത്ത കൊടുത്തിട്ടല്ല എനിക്കാതിന്. ഒരു വർഷം മുമ്പ് ഇടുക്കി ജില്ലയിൽ 2022 ജൂൺ 22 കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിപ്രകാരം ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തി. അപ്പോൾ അവിടെ ഞങ്ങൾ അന്നേരം അവിടെ ചെയ്യുന്ന വിതരണമാണ് ചെയ്ത ലഘുലേഖ എന്നാണ് ഞാൻ അറിയുന്നത്. ഉജ്ജ്വല ഭാരതം ഉജ്ജ്വല ഭാവി എപ്പോഴാണ് കറണ്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അറിയാമോ? 2047 സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം തികയുമ്പോൾ. നമ്മളെത്ര ഭാഗ്യവാന്മാരാ അല്ലേ? പക്ഷേ നമുക്ക് പരാതിയേ ഉള്ളൂ. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പം വടക്കേന്ത്യയിലെ SBI ചെന്നപ്പോഴത്തേക്കും വടക്കേന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്നു. അപ്പോൾ അവിടുത്തെ മാനേജർ മുറിയിൽ ഞാനും ഉണ്ട്. നിങ്ങളൊക്കെ എത്രയോ ഭാഗ്യവാന്മാർ, അവർക്ക് 4 മണിക്കൂർ 6 മണിക്കൂറൊക്കെ അപ്പോൾ അവർക്ക് കിട്ടും. ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിൽ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കർണാടകത്തിൽ തുടങ്ങിക്കഴിഞ്ഞു, അപ്രഖ്യാപിത പവർ കട്ട്. ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ലേ? മാറ്റണം. അതാണ് ഈ ക്ലാസ്സിലൂടെ ഉണ്ട്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ജനങ്ങളിൽ നിൽക്കുന്ന കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതിൻ്റെ അകത്ത് പത്രങ്ങളിൽ കൂടെ വരുന്ന വാർത്തകൾ വളരെ ഉത്തരവാദപ്പെട്ട ആൾക്കാരും ഈവൻ സാങ്കേതിക മേഖല എഞ്ചിനീയറിംഗ് മേഖലയിൽ പണിത ആൾക്കാർ പോലും കാര്യങ്ങൾ പറയാതെ അവർ പുസ്തകത്തിൽ പഠിച്ചനുസരിച്ച് പ്രസ്താവന ഇറക്കുന്നത് ഒരുപാട് ദൂഷിച്ചിട്ടുണ്ട്. ഒരു കോടതി മുൻപാകെ നമ്മുടെ കേരളത്തിലൊരു പൊതുപ്രവർത്തകൻ, ഒരു മന്ത്രി ആയിരുന്ന ആൾ, അദ്ദേഹം പറഞ്ഞ് ഈ സോളാറുമായിട്ട് ബന്ധപ്പെട്ട് സോളാറിൻ്റെ ഡിമാൻഡ് സരിതയ്ക്ക് വേണ്ടി, സോളാർ ഡിമാൻഡ് വേണ്ടി ഇടുക്കി ഡാമിലെ വെള്ളം ചോർത്തിക്കളഞ്ഞു എന്ന് 1.5 പേജിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. എന്നോടൊപ്പം വന്ന ശ്രീ സോമൻ, അതുപോലെ ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ട്, അദ്ദേഹം പുറത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും വന്നപ്പം ഈ തെറ്റൊന്ന് തിരുത്തണം. എന്താണ് പവർ? അത് നമുക്ക് പൊതുവേ ഞങ്ങൾ നോക്കിയപ്പോൾ നെറ്റിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഇത് പൊതുവേ അറി മനസ്സിലാക്കുന്നത് ലോകം മുഴുവനുള്ള സ്ഥിതിയാണ്. ഇലക്ട്രിസിറ്റിയുടെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ സാങ്കേതിക വിദ്യ നല്ലൊരു 10% ജനങ്ങളിലും ഇല്ല. അത് കേരളത്തിൽ മാത്രം, മറ്റു സ്റ്റേറ്റിൽ എനിക്കറിയില്ല. ഞങ്ങൾക്കൊക്കെ മാറി മാറി ജോലി ചെയ്യാം. പവർ ഹൗസ് ജോലി ചെയ്യാം, ഓഫീസ് ജോലി ചെയ്യാം, ട്രാൻസ്മിഷൻ ജോലി ചെയ്യാം, ഡിസ്ട്രിബ്യൂഷൻ ജോലി ചെയ്യാം, അങ്ങനെ പ്രധാനമായിട്ട് 4 പേര്. പക്ഷേ പല വിദേശ കമ്പനികളിലും അവിടെ ഒരാൾ ഒരു പവർ ഹൗസിൻ്റെ സ്റ്റേഷൻ എഞ്ചിനീയറായിക്കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുന്നിടം വരെ അവിടെ തന്നെ അല്ലേ? യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെ വരുമ്പം അവരൊരു ലോകത്ത് 8 മണിക്കൂറോ 10 മണിക്കൂറോ 6 മണിക്കൂറോ ഷിഫ്റ്റിലിരിക്കുന്നു, പോകുന്നു, അടുത്ത ആൾ വരുന്നു, അവർ മറ്റ് ചില ജോലിക്ക് പോകുന്നില്ല, വിശ്രമിക്കുന്നു, വീണ്ടും അത് ജോലി. 24 മണിക്കൂറിൽ 8 മണിക്കൂർ അവർ യാന്ത്രികമായിട്ട് ജോലി ചെയ്യുന്നു, ബാക്കി വിശ്രമിക്കുന്നു. ഇങ്ങനെ പോകുമ്പം അവർക്ക് യാതൊരു ബാധ്യമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരുമൊക്കെ പവർ ഹൗസിലും ജോലി ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ജോലി ചെയ്തിട്ടുണ്ട്, എല്ലാ മേഖലയിലും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നും അവരുടെ വികാരം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ജനകീയ വിശ്വാസമുണ്ട്. അത് രണ്ടും ഇപ്പം നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ അത് പ്രധാനപ്പെട്ടതാണെന്ന് വിലപ്പെട്ട ഒരു ഞങ്ങളുടെ ഈ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് ഇനിയൊരു മരണം ഉണ്ടാവരുത്. ഉപഭോക്താവിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഒരു മരണം ഉണ്ടാവരുത്. പാലക്കാട് ജില്ല ഏതാണ്ട് കേരളത്തിൽ വൈദ്യുതി ആഘാതം വെക്കുന്ന മരിക്കുന്നതിൽ 4ാം സ്ഥാനത്താണ്. 130 പേരൊക്കെയാണ് ഒരു വർഷം ആവറേജ്. പക്ഷേ താരതമ്യേന വിദ്യാഭ്യാസം കുറവെന്ന് പറയുന്ന ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ കഴിഞ്ഞ 2-4 വർഷം മുമ്പ് 6 പേര് ചുരുങ്ങി. ഇപ്പോൾ അത് 12 എത്തി. അത് ഞങ്ങളവിടെ പലരുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന നിരന്തര ബോധവൽക്കരണമാണ്. അതിൻ്റെ കുറേ നോട്ടീസ് ഞങ്ങളുടെ അവിടെ KICB ഇലക്ട്രിക് സർക്കിളിൽ നിന്ന് അടിച്ചു തരും. പിന്നെ ഞങ്ങൾ സംഘടനയുണ്ട്, എനർജി മാനേജ്മെൻ്റ് എല്ലാം കൂടെ എഴുതും. അപ്പം ഊർജ്ജ സംരക്ഷണം വിദ്യാർത്ഥികളുടെയും വീട്ടം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കല്ലേ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലെങ്കിലും ഒരു പൊതുവായിട്ട് മറ്റുള്ളവർക്ക് സഹപ്രവർത്തകർ പറഞ്ഞു കൊടുക്കേണ്ടത്, പ്രധാനപ്പെട്ടത്, വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ശേഖരിച്ച് വെക്കാനാവില്ല. അതുപോലെ അതിന് മുമ്പൊരു കാര്യം പറയാം, ഭാരതത്തിന് ആവശ്യമുള്ള വൈദ്യുതിയുടെ ചെറിയ അധിക ഭാഗമൊന്നും ഇല്ല. അതിൻ്റെ അകത്ത് കുറച്ച് ഭാഗം, അതിൻ്റെ 56% കൽക്കരി നിലയങ്ങളിൽനിന്നാണ്. അതിഞ്ഞ് കൂടാൻ പറ്റത്തില്ല, കാരണം അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം കൂടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ PPM പാർട്ട് പെർ മില്യൺ അന്തരീക്ഷ വായുവിൽ 400 കടന്നു. അപ്പം ശരിക്ക് പരമാവധി നമുക്ക് അനുവദനീയമായത് 340 PPM ആണെന്ന്. വ്യാവസായിക വിപ്ലവം തുടങ്ങുന്ന കാലഘട്ടത്ത് ശരിക്കും ഇതിനൊക്കെ ഇടയാക്കി വേണേ പറയാം, ആവിയന്ത്രം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് വാട്ട്. അങ്ങാരി ഈ ആവിയന്ത്രം കണ്ടുപിടിച്ചില്ല, ഈ മരമൊന്നും മുറിച്ച് ആവിയന്ത്രം പ്രവർത്തിപ്പിക്കാമെന്ന്. അന്ന് തുടങ്ങിയ ദുരന്തം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം നമ്മളൊരു ബ്രേക്കിംഗ് പോയിന്റാണ്. ഇപ്പോൾ ഇവിടെ 39 ഇന്നത്തെ ടെമ്പറേച്ചർ അല്ലേ? നമ്മൾ തന്നെ ചെയ്തതാണ്, അവിടാണ് പ്രശ്നം. അപ്പോൾ മനുഷ്യൻ ചെയ്ത തെറ്റിന്
പ്രായശ്ചിത്തം മനുഷ്യന് കൂടെ തന്നെ നമ്മളാണ്. ഇതാണ് ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾ 250 കിലോമീറ്റർ ദൂരം താണ്ടി ഇവിടെ ഇന്നലെ രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം ഇവിടെ വന്ന് ഇവിടേക്ക് ഇന്ന് നാളെയും നിങ്ങളോടൊപ്പം ചിലവഴിക്കുമ്പം ഒരാൾ അർജുനൻ അമ്പയ്യുന്ന പോലെ എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000. അതിന് വേറെ ആരും ഇല്ല. നിങ്ങൾക്ക് മാത്രമേ, അതായത് ഈ കോൺട്രാക്ടർമാരും അതുപോലെ ബന്ധപ്പെട്ട വയറിങ്ങാരും ആരൊക്കെ ആയിട്ട് അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് നിങ്ങളിൽ അർപ്പിതമായ ധാർമ്മികമായ ചുമതല. ഇനി ഇതിൻ്റെ ഒരു ചെറിയ സാങ്കേതിക വിദ്യ പറയുന്നു. കേരളത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ 30%, 25-30%, ഈ വർഷം 25 കാണിയല്ല, 20%, ഡാമിൽ വെള്ളമില്ല, അപ്പോൾ 20 താഴാം, ബാക്കി മുഴുവൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിൽ സ്വകാര്യ താപനിലയങ്ങളുമായിട്ട് വാങ്ങുന്ന വൈദ്യുതിക്ക് സർക്കാർ നിശ്ചയിച്ചു. അത് 2-3 കരാറുകൾ 4.5 രൂപയ്ക്ക് ഇട്ടിട്ട്, അത് എന്തോ സാങ്കേതിക കാരണങ്ങളുണ്ട്, എന്താ നമുക്കറിയില്ല, റെഗുലേറ്ററി കമ്മീഷൻ അത് കോടതിയാണ്, അവരത് ഇത് തെറ്റാന്ന് പറഞ്ഞു. മറ്റവർ നോക്കിയിരിക്കുക, ഇത് ആരെങ്കിലും ഇത് തെറ്റായിട്ടൊന്ന് തെറ്റാണെന്ന് പറഞ്ഞു കിട്ടാം. ഇപ്പം ആ 460 മെഗാവാട്ട് നമുക്കില്ല, നമുക്കില്ല. ഇപ്പോൾ അത് നിർത്താൻ വേണ്ടി, പക്ഷേ അവർ തരാൻ തുടങ്ങിയിട്ടില്ല. രണ്ടാമത് ഗവൺമെൻറ് കൊട്ടേഷൻ ചടിച്ചു, വില എത്ര നിശ്ചയിച്ചെന്ന് ആരെങ്കിലും പത്രത്തിൽ വായിച്ചോ? 1 യൂണിറ്റ് വൈദ്യുതി, അത് 20 വർഷത്തേക്കാട്ടാണ്, 13 രൂപ അവർ കോട്ട് ചെയ്തത്. എന്നുവെച്ചാൽ ഇപ്പം 13 രൂപത്ത് 20 വർഷം, ഈ 13, അവരുടെ അടുത്ത 20 വർഷത്തേക്കുള്ള വില കൂട്ടിയൊക്കെ 13 രൂപയ്ക്കാണ് അവർ തരാമെന്ന് പറയുന്നത്. അതിവിടെ കൺസ്യൂമർ പോയിൻ്റ് എത്തുമ്പം ഏകദേശം 20 രൂപയാവും അല്ലേ, പ്രസംഗത്തിൻ്റെ നഷ്ടം ബാക്കിയെല്ലാം വരുമ്പോൾ ഒരു കൺസ്യൂമർക്ക് വിൽക്കാൻ വേണ്ടി 20 രൂപ വരെയുണ്ട്. നാടോടുവോ? അപ്പം നമ്മൾ വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നമ്മൾ ലോകത്തെ മുഴുവൻ, പണ്ട് പ്ലേഗ് യൂറോപ്പിനെ മുഴുവൻ വെച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ച് പ്ലേഗ്, അതിനുശേഷം ഇപ്പം വന്നത് നമുക്ക് COVID-19, എല്ലാവരും മൂക്കുമുതി കെട്ടി ജയിലിലൊക്കെ ആയി, അതൊക്കെ അറസ്റ്റ് ചെയ്തേരാന്നാണ്. പക്ഷേ അതിന് പരിഹാരം കണ്ടത് അന്നേരം അവരാരും നമ്മളാരും അല്ല, ഭരണാധികാരികളല്ല, ഒരു ചെറിയ വിഭാഗം ശാസ്ത്രജ്ഞന്മാർ മുറികൾക്കുള്ളിൽ അടച്ചിരുന്ന് ലോകത്തിന് മുഴുവൻ വേണ്ടി ചിന്തിച്ചപ്പോഴാണ് COVID-Shield എന്ന ഇഞ്ചക്ഷൻ നമുക്ക് കണ്ടു കിട്ടി. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ എന്തായിരുന്നു നടക്കുമായിരുന്നു? നമ്മുടെ കൂട്ട നിലവിളി കാണും. അവിടെ വന്നപ്പോൾ ഇടുക്കി ജില്ലയിൽ ഒരു മതത്തിൻ്റെ വാർഷിക സമ്മേളനം, അതിൻ്റെ മേലധ്യക്ഷൻ ചുമതല കൊടുത്തു, രഹസ്യമായിട്ട് എല്ലായിടത്തും വന്നോണം, മൂന്നാറിലൊരിടത്ത് രഹസ്യയോഗം, 400 പുരോഹിതം ശ്രേഷ്ഠം വിളിച്ചു, 400 പുരോഹിതം വരുന്നു, ആരും അറിയാതെ അവസാനം പോലീസ് പൊക്കി. അതിൽ 4 പേര് ഇന്ന് ഭൂമിയിലില്ല. അവർ പോയി, അവരെ മുകളിട്ട് COVID-19 കൊണ്ടുപോയി. അവരെ എവിടെയാണ് തെറ്റ്? ഒരു സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എന്നെ എങ്ങനെ ബാധിക്കും, നമ്മൾ ആദ്യം ചെയ്യിക്കുക സ്വാർത്ഥത. എൻ്റെ സമീപവാസികളെ എങ്ങനെ ബാധിക്കുന്നത്, അത് രണ്ടാം ഘട്ടം. മൂന്നാമത് എൻ്റെ രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും എൻ്റെ ലോകത്തെ എങ്ങനെ ബാധിക്കുന്നു പറഞ്ഞ് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് പറയുന്നത് ലോകാ സമസ്ത സുഖനോ ഭവന്തു എന്ന് പറയാം, ശബരിമല എഴുതിയിരിക്കുന്ന തത്വമസി എന്ന് പറയാം. മഹാന്മാരായ പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്, അവസരം വരുമ്പോൾ മാത്രം, അവസരമില്ലാത്തവൻ വേണ്ട. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം ഇപ്പോൾ നമ്മളൊരു ടേണിംഗ് പോയിൻ്റിലാണ്, ഒരു ഘട്ടത്തിലേക്കാണ്. ഇനിയും നമ്മൾ ഇതേ നിലയിൽ തീർച്ചെടുത്തു കഴിഞ്ഞാൽ ഈ വർഷത്തെ തുടർച്ച അടുത്ത വർഷം ഉണ്ടാകും. എൽനിനോ പ്രതിഭാസം എന്താണെന്ന് പത്രത്തിലൊക്കെ എന്നെ കൂടുതൽ അറിയാവുന്ന കുറേ പേരെങ്കിലും ഇവിടെ കാണും. അത് അടുത്ത വർഷം, ചിലപ്പം 5 വർഷം വരെയും ഈ എൽനിനോ പ്രതിഭാസം നിലനിന്നാൽ നമ്മുടെ മഴ കുറയും, ചിലപ്പോൾ 1 വർഷം കൂടെ കാണുള്ളൂ. അത് കാലാവസ്ഥാ വ്യതിയാനത്തെ അത്ര കണ്ട് ശാസ്ത്രജ്ഞന്മാർക്ക് പ്രവചിക്കാൻ പറ്റുമോ? പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് ഉഷ്ണ വ്യതിയാനത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അപ്പം നമ്മളത് വന്നാലും അതിനെ അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ തുടങ്ങണം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതാണ് ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾ കൊടുക്കുന്ന സന്ദേശം.